ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം ഹലുവ അല്ലെങ്കിൽ കായ് ഹലുവ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു വേണ്ടി നല്ല പഴുത്ത പഴം ഞാൻ എടുത്തിട്ടുണ്ട്. 7 മീഡിയം സൈസ് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞ് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയിലോട്ട് എടുത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്തെടുക്കണം. അലുവ ആയതുകൊണ്ട് തന്നെ നല്ല മധുരം ആവശ്യമാണ്. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നമുക്കിത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴവും അരച്ചെടുക്കാം. എല്ലാ പഴവും അരച്ചെടുത്ത് വലിയൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അലുവ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ പാത്രം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം കാഷ്യൂനട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇതേ പാനിൽ തന്നെ നമ്മുടെ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴവും പഞ്ചസാരയുള്ള മിക്സ് ചേർത്ത് കൊടുക്കണം. നമുക്കിത് വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ അലുവ തയ്യാറാക്കിയെടുക്കാൻ. ഏകദേശം ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതിന് വേണ്ടിവരും. നമ്മൾ ഇതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ടിന്യൂസ് ആയി കൈവിടാതെ ഇളക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമ്മുടെ അലുവ മിക്സ് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ പഴത്തിന്റെ കളറ് അല്പമൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നമ്മുടെ അലുവ മിക്സ് കുറുകി വരുന്നതായി കാണാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് ടോട്ടലി ഒരു ഏകദേശം 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നെയ്യ് ആവശ്യമാണ്. വീണ്ടും ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അലുവ മിക്സ് നല്ലവണ്ണം പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവമാവണം. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കുറച്ച് കൈക്ക് ജോലിയുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്കിതിലേക്ക് ഒരു നുള്ളി ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അലുവ മിക്സ് നല്ലവണ്ണം പാനിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം.
നമുക്ക് ഇത് നല്ലവണ്ണം ചൂടാറിയതിനു ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇതിന്റെ മുകളിലേക്കായി നമുക്ക് കാഷ്യൂ നട്ട് വെച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അലുവ നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം वाले टेस्टी आलव परीक्षित नोकम थैंक यू।